രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യു പി തിരഞ്ഞെടുപ്പ് യു പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യോഗി ആദിത്യനാഥിനെ തകർത്തു തകർന്നു എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബുകളിൽ വലിയ പോസ്റ്റുകൾ നമുക്കിടാം അത് കേൾക്കുന്നവരുടെ ആവേശം ഇരട്ടിപ്പിക്കുന്നതാണെങ്കിൽ അവർ സന്തോഷത്തോടെ ലൈക്ക് അടിക്കും ഷെയർ ചെയ്യും ഇത് പറയുന്ന യൂട്യൂബർക്ക് നല്ല വരുമാനം കിട്ടും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടും വരുമാനം വർദ്ധിക്കും യൂട്യൂബുകാരൻ്റെ ബിസിനസ്സിന് സന്തോഷമാണ് പക്ഷേ ഗ്രൗണ്ട് യാഥാർത്ഥ്യങ്ങൾ പലതും മനസ്സിലാക്കുമ്പോൾ ഇപ്പോഴുള്ള അതേ നിലയിലാണ് യു പിയിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ എല്ലാവരും പ്രകടിപ്പിക്കുന്ന ആവേശമാണ് യു പിയിലും പ്രകടിപ്പിക്കാൻ പോകുന്നതെങ്കിൽ കഴിഞ്ഞ തവണ യോഗി ജയിച്ചതിനേക്കാൾ വളരെ കംഫർട്ടബിളായി യു പി യോഗി പിടിക്കുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ പറയുന്ന ആളുകളെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ അസദുദ്ദീൻ വെയ്സിയുടെ ശത്രുവെന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാത്തവനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം ഇന്ന് അഖിലേഷ് യാദവ് നടത്തിയ ഒരു പ്രസ്താവനയിൽ ഒരു കക്ഷികളുമായി ബന്ധമുണ്ടാക്കുന്നില്ലെന്നും തനിച്ചാണ് എസ് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പിയിൽ മത്സരിക്കാൻ പോകുന്നതെന്നും പറയുമ്പോൾ സ്ഥിതിഗതികൾ വളരെ ദയനീയമാണ് നിരാശാജനകമാണ് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യോഗി ആദിത്യനാഥ് വാർത്തകൾ കേൾക്കുമ്പോൾ പീഡനങ്ങൾ കാണുമ്പോൾ അവിടുത്തെ പലരോടും ജാതിയും മതവും വെച്ച് പെരുമാറുന്ന ഭ്രാന്ത് കാണുമ്പോൾ നമ്മുടെ യുക്തിയും ബോധവും വെച്ച് നമ്മൾ വിലയിരുത്തും അവൻ തകർന്നു പോകും ഒറ്റപ്പെടും തകർത്തെറിയും എന്നൊക്കെ പറയും ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ വളരെ നിരാശയോടെ രാജ്യം തകർന്നു പോയി എന്ന് പറഞ്ഞ് നാം കരയുകയും ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് യു പിയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം വിലയിരുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് തിരഞ്ഞെടുപ്പെങ്കിലും അവിടെ രൂപപ്പെടുന്ന ജാതി സമവാക്യങ്ങളും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളും സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ബീഹാറിലെ വലിയ സ്റ്റാർ സ്ട്രൈക്കറായി കാണുന്ന എല്ലാവരും പിന്തുണയ്ക്കുന്ന അസദുദ്ദീൻ ഉവൈസി കൂടി മത്സരരംഗത്തേക്ക് വന്നാൽ കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ യു പി യോഗി ആദിത്യനാഥ് തന്നെ ഭരിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ടാവും ഇവിടെയൊക്കെ നാം കാണേണ്ടത് എന്തെല്ലാം സാമൂഹ്യ പ്രശ്നങ്ങളും രാജ്യദ്രോഹവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും ഓരോ പാർട്ടിക്കുമുള്ള വോട്ട് ഷെയറും അതിൻ്റെ വ്യത്യാസങ്ങളും അവിടെ തന്നെയുണ്ട് നിങ്ങൾ അമേരിക്കൻ ഇലക്ഷൻ നോക്കിയാൽ കാണാം ഒരു നിശ്ചിതമായ വോട്ട് ഡെമോക്രാറ്റുകൾക്കുണ്ട് ഒരു നിശ്ചിതമായ വോട്ട് റിപ്പബ്ലിക്കൻസിനുണ്ട് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കോമാളി വേഷം കിട്ടിയ ആളില്ലെങ്കിൽ പോലും വളരെ ശക്തമായ മത്സരത്തിനൊടുവിലാണ് ജോ ബൈഡൻ ജയിക്കുന്നത് കാരണം എന്താണ് അവിടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് നോക്കിയാൽ അവിടെ ജാതി സമവാക്യങ്ങളിൽപ്പെട്ട് കൃത്യമായ ഒരു കണക്കുണ്ട് പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ മുന്നോക്ക ജാതിക്കാരും മുസ്ലിം ഉൾപ്പെടുന്ന മുസ്ലിങ്ങളും ദളിതരുമെല്ലാം കോൺഗ്രസിനോടൊപ്പമായിരുന്നു സവർണ ഹിന്ദുക്കൾ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു മധ്യവർത്തി യാദവന്മാർ എന്നൊക്കെ പറയുന്ന വിഭാഗം മറ്റ് ചില പാർട്ടികളിലായിരുന്നു എന്നാൽ പിന്നീട് മൂന്നാം മൂന്നാംചേരി വന്നതോടുകൂടി ഏതാണ്ട് പിന്നോക്ക വിഭാഗക്കാർ അകന്നു പോവുകയും മുസ്ലീങ്ങൾ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയോടെ കോൺഗ്രസിനെ കൈവിട്ട് മുലായം സിംഗ് യാദവ് അടക്കമുള്ള പാർട്ടികളിലേക്ക് പോയപ്പോൾ മുന്നോക്ക സമുദായക്കാർ സവർണർ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പി വളരെ ശക്തമായ ഹിന്ദുത്വ അജണ്ടയുമായി മുന്നോട്ട് വന്നതോടെ അവിടെ സവർണരും കൈവിടുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി അവിടെ അഖിലേഷ് യാദവ് അല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് നിലനിന്നിരുന്നത് മധ്യവർത്തി ഹിന്ദുക്കളായ യാദവന്മാരുടെയും മുസ്ലിം വിഭാഗത്തിൻ്റെയും വോട്ട് കൊണ്ടായിരുന്നു ദളിതരെ ബഹുജൻ സമാജ് പാർട്ടി പിടിച്ചുകൊണ്ടുപോയി കോൺഗ്രസിനാകട്ടെ ഒരു വോട്ട് ബാങ്കും അവിടെ ഇല്ലാതെയായി അവിടെ നിന്നാണ് പിടിച്ചു പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് പറഞ്ഞത് വളരെ നിരാശയോടെയാണ് എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ നടന്നാലും ഓരോ പാർട്ടികൾക്കും അവരവരുടെ വൈകാരികതയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വോട്ട് ബാങ്ക് ഓരോ രാഷ്ട്രീയത്തോടൊപ്പം അതിനെ വലിച്ചിടാനോ വലിച്ചു മറിക്കാനോ ഒന്നും കോവിഡ് പ്രതിസന്ധിക്കും ആവില്ല രാജ്യത്തെ സാമ്പത്തിക തകർച്ചയ്ക്കും ആകത്തില്ല ഒരു പുല്ലിനും പിണ്ണാക്കിനുമാകില്ല പിന്നെ തോൽപ്പിക്കണമെങ്കിൽ ഉണ്ടാകേണ്ടത് സമവാക്യങ്ങൾ രൂപപ്പെടുത്തലാണ് ഇന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആരെയും കൂട്ടില്ല തനിച്ചാണ് മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞില്ല ബി ആകട്ടെ ഇപ്പോഴും ബി ഒരു ബി ടീമായി എവിടെ പിടിക്കണം എവിടെ നിൽക്കണം എന്നറിയാത്ത സ്ഥിതിയിലാണ് ഇതിനിടയിലേക്കാണ് പതിനയ്യായിരം കോടി രൂപയുടെ കരുത്തുമായി അസദുദ്ദീൻ ഉവേസി യു പിയിലേക്ക് ഇറങ്ങുന്നത് യൂട്യൂബിലിരുന്നു കൊണ്ട് എനിക്കും തള്ളാം അസദുദ്ദീൻ ഉവൈസിദ പറന്നിറങ്ങുന്നു ഇനി യോഗി ആദിത്യനാഥിനെ മലർത്തി അടിച്ച് അസദുദ്ദീൻ അവേസി കൊണ്ടു കയറും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും നിങ്ങളത് ഷെയർ ചെയ്യും പക്ഷേ അതൊക്കെ വെറും അർത്ഥശൂന്യമായ രോമാഞ്ചവും പൂടാഞ്ചവും അല്ലെങ്കിൽ അതിനേക്കാൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്കുകൊണ്ടുകൂടി വിശേഷിപ്പിക്കേണ്ടതാണ് ഇവിടെ യു പിയിലെ ബൈഎലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുക അവിടെ വെറും മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് നേടിയാണ് ബി ജെ പി അവരുടെ ആറ് സീറ്റ് നിലനിർത്തി എസ് പി ആകട്ടെ അവരുടെ സീറ്റ് നിലനിർത്തി ഈ ഏഴ് സീറ്റുകളും അതത് പാർട്ടികൾ നിലനിർത്തിയപ്പോൾ വോട്ടിംഗ് ഷെയർ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം എസ് പിടിച്ചു പതിനെട്ട് ശതമാനത്തോളം ബി എസ് പിടിച്ചു ഏതാണ്ട് ഏഴ് ശതമാനത്തോളം ഏഴ് പോയിൻ്റ് എട്ടേ ആറ് ശതമാനത്തോളം കോൺഗ്രസും പിടിച്ചു ഈ മൂന്ന് പാർട്ടികളും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആത്മാർത്ഥമായ അലയൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ നടന്ന ഏഴ് എലക്ഷനിലും ഏഴ് സീറ്റിലും ബി ജെ പി പരാജയപ്പെടും യോഗി ആദിത്യനാഥ് പരാജയപ്പെടും പക്ഷേ അത് യു പിയിൽ ഉണ്ടായില്ല കോൺഗ്രസിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ ഈ ഏഴ് സീറ്റുകളിലും കോൺഗ്രസ് തനിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി ഇതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാലാമതും അഞ്ചാമതും പോയ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു നാല് അസംബ്ലി മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് വന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിന് അവിടെ ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ട് അത് വളരെ മീഗറാണ് പക്ഷേ ആ ഗ്രോത്ത് അവിടെ തന്നെ ഉണ്ട് ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സമവാക്യം രൂപപ്പെടുത്തി എടുക്കുന്നതിന് അല്ലെങ്കിൽ അത്തരമൊരു സംഗതി രൂപപ്പെടുത്തി എടുക്കുന്നതിന് കരുത്തു പകരുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് മുഖ്യധാരാ പാർട്ടികളും അവരുടെ അനുയായികളെന്ന് വിശ്വസിക്കുന്ന ഈ കേൾക്കുന്ന ഓരോരുത്തരും അതിനു പകരം ഇതിനെയൊക്കെ തകർത്ത് സന്തോഷത്തിൽ നമ്മളിതായി യൂ പിടിക്കുന്നു യോഗി ആദിത്യനാഥ് മലർന്നു പറന്നു കുഴിയിൽ പോയി കാലം കൈവിട്ട് അടിച്ച് കരയുന്നു എന്നൊക്കെ ഏതെങ്കിലും യൂട്യൂബിലിരുന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതാണ് ശരി അതിലാണ് ആവേശം എന്ന് കരുതിയാൽ ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കില്ല ഇനി അതിൻ്റെ നടുവിലേക്ക് അസദുദ്ദീൻ വൈസി പറന്നിറങ്ങിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം യഥേഷ്ടം വളരെ ആവേശത്തോടെ നടന്ന് പ്രസംഗിക്കും അസദുദ്ദീൻ വൈസിയെ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ വികാരം ഉൾക്കൊള്ളുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ കുറച്ചുപേർക്ക് ഇഷ്ടമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള നിലപാട് എൺപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന മഹാഭൂരിപക്ഷം ഉള്ള ഒരു വിഭാഗത്തിലെ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ അവരുടെ വികാരവും മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ വികാരം എത്രത്തോളം ആളിക്കത്തുന്നോ ആളിക്കത്തുമ്പോൾ മറുവശത്തും ഇതുപോലെ തന്നെ വികാരം ആളിക്കത്തുന്നൊരു സ്ഥിതി ഉണ്ടാവും ചുരുക്കത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് മൂന്നോ നാലോ സീറ്റുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തകർത്തെറിയാൻ പോകുന്നത് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മുഴുവനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മുനവർ റാണ എന്ന ഉറുദു കവി രണ്ടായിരത്തി പതിനഞ്ചിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ ആളാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ എഴുതി എനിക്ക് വൈ സിയെ ചെറുപ്പം മുതലറിയാം പതിനയ്യായിരം കോടി രൂപയുടെ സമ്പാദ്യമുണ്ട് അദ്ദേഹത്തിന് ആ സമ്പാദ്യം സംരക്ഷിക്കണം വളർത്തണം അത് വളർത്തണമെങ്കിൽ ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ പിന്തുണയും സഹായവും അയാൾക്ക് വേണം അയാൾ പ്രകടമായി ശത്രുവാണെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അവർ ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പിലാക്കാനും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് മുനവർ റാണ എന്ന ഒരു ഉറുദു കവി രാഷ്ട്രീയക്കാരനല്ലാത്ത സാമൂഹ്യ നിരീക്ഷകനായ ഒരാൾ അതിനകത്ത് എഴുതിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാർ ഇലക്ഷൻ സമയത്ത് ഈ ഒ സിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ തന്നെ എ എ പിയിലേക്ക് മാറുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തമായ കത്തെഴുതിയിരുന്നു ആ കത്ത് മറ്റൊന്നും ആയിരുന്നില്ല അതിപ്പോൾ ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഉണ്ടായതല്ല അന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കത്തിൽ ഒരു ദിവസം രാത്രി മൂന്ന് മണിക്ക് ഈ അസദുദ്ദീൻ വേസിയും അതോടൊപ്പം അമിത്ഷയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് മാറിയത് ആ കത്തെഴുതിയത് ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ യോഗി ആദിത്യനാഥ് ഒരുപാട് കുഴപ്പങ്ങൾ അവിടെ കാണിക്കുന്നുണ്ടാവും പക്ഷേ ആ കുഴപ്പങ്ങളൊക്കെ കാണിക്കുമ്പോഴും മറുചേരിയിൽ നിൽക്കുന്നവർ വളരെ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഏറ്റവും കുറഞ്ഞ പക്ഷം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായെങ്കിലും അലയൻസ് അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം ഞങ്ങളുടെ ഭൂതകാലത്തിൻ്റെ വലിപ്പമോർത്ത് ഞങ്ങളൊക്കെ വലിയ കേമന്മാരാണ് എന്നും പറഞ്ഞിരിക്കാതെ പണ്ടത്തെ കാലത്തെ മൂട്ടിലെ തഴമ്പിൻ്റെ വലിപ്പം നോക്കി തലോടിയിരിക്കുന്നതിന് പകരം വിട്ടുവീഴ്ചകൾ ചെയ്ത് രാജ്യത്തെ രക്ഷിക്കാനുള്ള നിലപാടെടുക്കുവാൻ കോൺഗ്രസ് തയ്യാറാകണം അതിനു പകരം തങ്ങൾക്ക് ഇത്രയും വേണം എന്നും പറഞ്ഞ് പിടിവാശി കാണിച്ച് വാങ്ങുന്നതിന് പകരം ചില സംഗതികളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് അവിടെ വിജയിക്കാനുള്ള ഒരു തന്ത്രം രൂപപ്പെടുത്താനാവണം ഇത്രയും കാലം രാജ്യം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് വെറും ആറു വർഷം പ്രതിപക്ഷത്തായപ്പോഴേക്കും ആയുധം നഷ്ടപ്പെട്ട അമ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകാൻ പാടില്ല മറുവശത്ത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയെ അപ്പാടെ തകർത്തടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാട് ഒരു രാഷ്ട്രീയ ഉത്തരം കണ്ടെത്തുക ഇന്ത്യയിൽ അസാധ്യമാണ് ഇപ്പോഴത്തെ ബീഹാറിലെ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കിയാൽ പോലും ബീഹാറിലെ വോട്ടിംഗ് ശതമാനം കാണിക്കുന്ന കണക്കുകൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ബി ജെ പിക്ക് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ആർ ജെ ഡിക്ക് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ജെ ഡി യുവിന് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒമ്പത് പോയിൻറ്റ് നാല് എട്ട് അസദുദ്ദീൻ വേസയുടെ പാർട്ടിക്ക് പോയിൻറ്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റോ അത്രയും ശതമാനമാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് ഈ കണക്കുകൾ നോക്കിയാൽ മഹാസഖ്യമെന്ന പേരിൽ പണ്ട് ആർ ജെ ഡി യുവിനെ കൂടി ചേർത്ത് വെച്ചതുപോലെയാണെങ്കിൽ ഏതാണ്ട് മുപ്പത്തി എട്ടും അതോടൊപ്പം ഒമ്പതും ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടോടുകൂടി മൂന്നിൽ രണ്ട് കൂടി ഒരു ബി ജെ പി ഇതര ഗവൺമെൻറ് ബീഹാറിലധികാരത്തിൽ വരുമായിരുന്നു അപ്പോൾ അത്തരം വളരെ പ്രായോഗികതയും യുക്തിയുമുള്ള ചർച്ചയ്ക്കപ്പുറത്ത് നമുക്കിഷ്ടപ്പെട്ട ആളിൻ്റെ സംഗതികളെ അങ്ങോട്ട് പുകഴ്ത്തി അത്തരം കാര്യങ്ങൾക്കെതിരെ പറയുന്നവരെ അങ്ങോട്ട് തറതൂ തടിച്ച് അവരെ വേറെന്തിൻ്റെയെങ്കിലുമൊക്കെ വക്താക്കളാക്കി വ്യക്തിവൈരാഗ്യമുള്ളവരാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസതുദീനിത വല്ലാതെ വന്ന് അവിടെ വന്ന് തെക്ക് വടക്ക് ഓടിച്ച് യോഗിനാഥനെ അടിച്ചോടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമാണ് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടവുമാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അതിനേക്കാൾ ഇഷ്ടമാണ് വരുമാനം വർദ്ധിക്കുന്നതിൻ്റെ അത്രയും സന്തോഷം വേറെ എന്താണുള്ളത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പാടി പതിഞ്ഞ് പാടി പതച്ച് ഒരു സമൂഹത്തിൻ്റെ വികാരത്തെ ആളി കത്തിക്കുമ്പോൾ ആളി കത്തിക്കോട്ടെ പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് ആ തീ ഒന്ന് അണച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുറിച്ചു വെച്ചോളൂ അവിടെ ഒരു ശക്തമായ അലയൻസ് രൂപപ്പെടുന്നില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാർ യു പിടിക്കും അഞ്ചു വർഷം കൂടി തുടർന്ന് ഭരിക്കുകയും ചെയ്യും